ഈശോമിശിഹായും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, മതാധ്യാപകരെ, കുഞ്ഞുമക്കളെ, സഭ ഇപ്പോൾ ഓൺലൈൻ സഭയായിട്ടാണ് പ്രവർത്തിക്കുക. ഇൻസ്ട്രുമെൻ്റിലൂടെയാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും നടക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു മീഡിയത്തിലൂടെ മാത്രമേ ഇന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുകയുള്ളൂ, എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മളൊക്കെ അകലെയാണ് എങ്കിലും ഈ ഒരു മീഡിയത്തിലൂടെ നമ്മളൊക്കെ അടുത്തായിരിക്കുന്ന സാഹചര്യമാണ്. അകലെയാണ് എങ്കിലും നമ്മൾ അടുത്തായിരിക്കണം. പള്ളിയിൽ വരുന്നില്ല എങ്കിലും നമ്മൾ പള്ളിയോട് ചേർന്നിരിക്കണം. ദൈവിക കാര്യങ്ങളോട് നമ്മൾ അടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കാലഘട്ടവും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈ വേദ പഠന ക്ലാസ്സുകളും ദൈവവചന വായനകളുമെല്ലാം നമ്മെ സഹായിക്കേണ്ടത് അടുത്തായിരിക്കുവാൻ, എല്ലാവരെയും അടുത്തായിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് അഞ്ചാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഓർമ്മയിൽ നിർത്തുവാനും ജീവിതത്തിൽ അത് പാലിച്ച് ക്രിസ്തുവിൻ്റെ പാതയെ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരുത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളമേ. ആമേൻ. നമ്മളിന്ന് അഞ്ചാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗം നോക്കിയാണ്. അപ്പോൾ നിങ്ങൾ, കോവിഡ് കാലമാണ്, എല്ലാം ഓൺലൈൻ ക്ലാസ്സാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, നമുക്ക് ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കാം, ശ്രവിക്കാം, ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്, പുതിയ നിയമത്തിൽ അതെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടേ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചാണ്. മക്കൾ എന്തൊക്കെ കടമയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ്. മാതാപിതാക്കൾക്ക് എന്തൊക്കെ കടമയുണ്ട് എന്നുള്ള രണ്ട് ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. മക്കൾക്കുള്ള കടമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. മക്കൾക്കുള്ള കടമയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട മാതൃകാരാണ് ഈശോയാണ്. ഈശോയുടെ മാതൃക സുവിശേഷത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ് പറയുന്നത്. ഈശോ ദൈവപുത്രനാണ്, നമുക്കറിയാല്ലേ. പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ചെയ്യാൻ ഇനിയും ഒത്തിരി അത്ഭുതങ്ങൾ ബാക്കി വെച്ചിട്ടുള്ള ഒരാളാണ് ഈശോ. പക്ഷേ ഈശോ വെറും തച്ചൻ്റെ മകനായിട്ടാണ് ഭൂമിയിൽ ജീവിക്കുന്നതൊക്കെ. മരപ്പണിക്കാരനായ ഔസേപ്പിൻ്റെ കൂടെ, ഔസേപ്പിതാവിൻ്റെ കൂടെ മരപ്പണിയിൽ സഹായിച്ച് പരിശുദ്ധ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഈശോ. ആ ഒരു മാതൃകയാണ് നമുക്കും ആവശ്യം. മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിക്കുക. വിശുദ്ധ പൗലോസ്ലിഹ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കുട്ടികളെ, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുക, അത് ന്യായമുക്തമാണ്. മാതാപിതാക്കളെ അനുസരിക്കുന്നത് ന്യായമുക്തമാണെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ എഴുതിയിരിക്കുന്നത്. ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം ജീവിക്കണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം എന്ന് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിക്കേണ്ടതിനെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കടമ എന്താണെന്ന് വെച്ചാലും മാതാപിതാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവരോട് ആദരവ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യമുണ്ട്, അവർ നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ സഹനങ്ങൾ അവർ പിന്നിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേദന, ആ ഒരു സഹനത്തിൻ്റെയൊക്കെ പ്രതിഫലം എന്ന വോളം ആ ഒരു നന്ദി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അവരോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കണം. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് 1000 എല്ലുകൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയോടുകൂടിയാണെന്നാണ് സയൻറ്റിഫിക്കലി പറയുക. അപ്പം അത്രയേറെ വേദന സഹിച്ചാണ് മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഈ ഞാനോ നിങ്ങളോ ഒക്കെ ജനിച്ചിരിക്കുന്നത് അത്രയേറെ വേദനകളിലൂടെയായിരിക്കും. അപ്പനും അമ്മയും സഹിക്കുന്ന വേദന, ആ ഒരു സ്നേഹം, ആ ഒരു സഹനം, ആ ഒരു സഹനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ് അവർ ജീവിക്കുന്നത്.
ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നത് അത്രയേറെ വേദനകളോട് കൂടിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ഉരുവാകുന്ന ആ ഒരു സമയം മുതൽ അവരെടുക്കുന്ന സഹനവും ത്യാഗവുമാണ്. എത്രയേറെ ശ്രദ്ധയോടുകൂടിയായിരിക്കും അവർ ആ ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ടാവുക. 10 മാസത്തിന് ശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു, അത്രയേറെ വേദനകളോടുകൂടിയും കരച്ചിലോടുകൂടിയായിരുന്നു ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതിനുശേഷം ആ കുഞ്ഞിനെ നോക്കുന്നു, പാൽ കൊടുക്കുന്നു, അതിനെ വളർത്തുന്നു, രണ്ട് കൈകളിലും താങ്ങി സഹനങ്ങൾ സഹിക്കുകയാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ ഒരു കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ചാടി എഴുന്നേൽക്കുന്ന നമ്മുടെ അമ്മമാർ, ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ള സ്വപ്നങ്ങൾ കാണുന്ന ഒരു പിതാവ്, അത്രയേറെ സ്വപ്നങ്ങളും ത്യാഗങ്ങളും സഹിച്ച് അവർ നമ്മളെ വളർത്തുമ്പോൾ അവരെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവർക്ക് പ്രായമാകാം, വാർദ്ധക്യത്തിലേക്കെത്താം, അവർക്ക് രോഗങ്ങളുണ്ടാവാം, അങ്ങനെ ഒത്തിരിയേറെ കാരണങ്ങളുണ്ടാവാം. മറ്റ് മാതാപിതാക്കളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊന്നും അല്ലായിരിക്കാം. ആരെയും നമ്മൾ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഒന്നിനെ മാറ്റി നിർത്തി നമ്മൾ ജീവിക്കരുത്. അവർക്ക് പ്രായമായിക്കോട്ടെ, നാളെ നമുക്കും പ്രായമാകും എന്നുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നാളെ നമുക്കും ഒരു രോഗമുണ്ടാവും. നിനക്ക് ചെറുപ്പത്തിൽ ഒരു പനിയോ ജലദോഷമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയേറെ നിൻ്റെ അമ്മ കൈകളിലെടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടാവും. രാത്രി ഉറങ്ങാതെ എത്ര നേരം തോളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവും. ആ ഒരു ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അവരോടുള്ള ആ ഒരു ബഹുമാനവും സ്നേഹവും കടമയും കാണിക്കേണ്ടത് അവിടെയാണ്. പ്രായമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, എന്തുമാവട്ടെ, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ഈശോ പറഞ്ഞു വെക്കുന്ന നമ്മുടെ കടമയും. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ ഏതൊരവസ്ഥയിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ, ചേർത്ത് പിടിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. മാതാപിതാക്കളുടെ കടമ. മാതാപിതാക്കളുടെ കടമ എന്ന് വെച്ചാൽ ദൈവം തരുന്ന വരദാനമാണ് അവൻ്റെ കുഞ്ഞ്. അതിനെ ദൈവീക ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കടമ എന്നുള്ളത്. യേശുവിൻ്റെ സ്നേഹത്തിലും ശിക്ഷണത്തിലും ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ജീവിതത്തിനെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുക. പിന്നെയുള്ളത് നമ്മുടെ ജീവിതം തന്നെ അവർക്ക് മാതൃകയാക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതമാണ് ആ കുഞ്ഞുങ്ങളെ എങ്ങനെ വളരണം, ആ ഭാവിയിൽ എങ്ങനെ ആ കുഞ്ഞ് എത്തിച്ചേരണം എന്നുള്ളത് നിശ്ചയിക്കുന്നത്. സച്ചിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്രിക്കറ്റിൻ്റെ ഇതിഹാസം തന്നെ. അയാളുടെ ഓട്ടോബയോഗ്രഫിയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, അയാളുടെ അപ്പൻ, സച്ചിൻ്റെ അച്ഛൻ, സച്ചിനോട് പറഞ്ഞത് നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാവണമെന്നോ അല്ലെങ്കിൽ ഒരു സമ്പന്നനാവണമെന്നോ കോടീശ്വരനാകണമെന്നോ ഒന്നുമല്ല. ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക, നീ നല്ലൊരു മനുഷ്യനായിരിക്കണം, നീ നല്ലൊരു മനുഷ്യനാവണമെന്നാണ് സച്ചിൻ്റെ അച്ഛൻ സച്ചിനോട് പറഞ്ഞു കൊടുക്കുക. മാതാപിതാക്കൾ എല്ലാവരും നമ്മൾ ചെയ്യേണ്ട അതാണ്. നിങ്ങൾ പഠിച്ച് കോടീശ്വരനാകണം, ഫുൾ A+ മേടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, നീ നല്ലൊരു മനുഷ്യനാവണം. ക്രിസ്തുവിനെ പോലെ സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ അവൻ പഠിക്കണം, സ്നേഹത്തിൽ വളരാൻ പഠിക്കണം, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം, ആദരവോടുകൂടി ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയെ നിങ്ങൾ വാർത്തെടുക്കേണ്ടതാണ് മാതാപിതാക്കളുടെ കടമ എന്നുള്ളത്. തൻ്റെ ജീവിതം തന്നെ അതിന് മാതൃകയാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. അടുത്തത്, ഈ 4-ാം പ്രമാണത്തിൽ വരുന്ന വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ പരിധിയിൽ മക്കളും മാതാപിതാക്കളും അല്ലാതെ മുതിർന്നവരെ നമ്മൾ ഈ പരിധിയിൽ പെടുത്തിയിട്ടുണ്ട്. സഭയുടെ കൽപ്പനകളിൽ പറയുന്നത് പോലെ നമ്മൾ 4-ാം പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയൊരു കാര്യമാണ് മുതിർന്നവരെയും ബഹുമാനിക്കുക. പ്രായമായവരായിക്കോട്ടെ, നമ്മളെ പഠിപ്പിക്കുന്നവരായിക്കോട്ടെ, നമ്മുടെ നേതാക്കന്മാരായിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയ ആരാണെങ്കിലും എല്ലാവരെയും ആദരവോടുകൂടി കാണുക, എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് 4-ാം പ്രമാണത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. ഇനി നമ്മൾ ഈ ആഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ ഞാനൊരു ആക്ടിവിറ്റി തരുന്ന ഇത്രേ ഉള്ളൂ. 4-ാം പ്രമാണത്തിന്, അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള 4-ാം പ്രമാണത്തിന് എതിരായ ഒരു 5 പാപങ്ങൾ ഏതാണെന്ന് നിങ്ങൾ എഴുതുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഈ കാര്യങ്ങളൊക്കെയാണ്. 4-ാം പ്രമാണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. അതിലെന്തൊക്കെ വരുന്നുണ്ട്? മക്കൾക്കുള്ള കടമകൾ, മാതാപിതാക്കൾക്കുള്ള കടമകൾ എല്ലാം നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എത്രയും പെട്ടെന്ന് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തരിക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.